എന്നോട് പിണക്കണം. എന്നാലും ചുഴലി ഉണ്ടെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. എനിക്ക് ചുഴലി ഇല്ല വിധു, പുള്ളി പറഞ്ഞുണ്ടാക്കണം. അതൊക്കെ ആണോ? ചോ എന്ത്, എന്റെ ഒരു ചെരുപ്പ്. ചെരുപ്പ് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. മൃദു, ഞാനൊന്നും ചെയ്തിട്ടില്ല, സത്യമായിട്ടും ഞാനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ കണ്ടതല്ല, ഞാനൊന്നും ചെയ്തില്ല. ഇത്ര ഒരാക്രാന്തക്കാരൻ ഞാനൊക്കെ ഒരു ദിവസം കൊണ്ട് നേരം വിളിക്കുവാടാ, ഒരു ദിവസം കൊണ്ട് നേരം വിളിക്കുക. എടുത്ത പിടിച്ചെന്നുള്ള സ്വഭാവം ചെറുപ്പം പോലെ അങ്ങ് വെപ്രാളി അവനങ്ങ്. ഇന്നൊരു ദിവസം കൊണ്ട് നേരം വെളുത്തങ്ങ് പോയോ നിന്റെ അമ്മാവ? എനിക്കറിയുമ്പോള ചെയ്യല്ലോ. ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അവള് പറഞ്ഞില്ലല്ലോ പാമ്പ് കയറി വീട്ടില്. അതൊക്കെ പിന്നെ പറഞ്ഞു വന്നേ പറ്റൂ. വരണം വരണം പാമ്പ്. അവൻ വരും, ബാവച്ചൻ വരും, അവൻ നോക്കിക്കോളും. ഒരു ഒന്നും പേടിക്കണ്ട, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇങ്ങോട്ട് വന്നേ പുല്ലി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അഥവാ ഈ ആദ്യരാത്രി ദിവസം നിന്നെ പാമ്പ് കടിച്ച് ചത്തുപോയിരുന്നെങ്കിൽ ഈ ആദ്യരാത്രി എങ്ങനെ നീ ആഘോഷിച്ചു? ഞാൻ കള്ളല്ലോ പറഞ്ഞു. പിന്നെ മൂന്ന് പേര് മേളിൽ കയറിയിരിക്കുന്നത് ഇന്ന് ഞങ്ങളുടെ അതിരാത്രിയാണ്. ഒന്ന് രണ്ട് മൂന്ന്, മൂന്ന് പേരും കൂടെ അതിരാത്രിയോ? ഇംഗ്ലീഷ് പുറത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, കേരളത്തിലേത് ആദ്യമായിട്ടാണ്. നിങ്ങൾ ഇരിക്കുന്നത് സപ്പോർട്ട്, ആദിരാത്രിക്ക് സപ്പോർട്ടോ? ഇന്ന് നമ്മുടെ അതിരാത്രിയാണോ അല്ലെങ്കിൽ അവരുടെ അതിരാത്രിയാണോ? സോറി, നിങ്ങൾ പാമ്പിനെ പിടിക്കണ്ട മാഷേ. പാമ്പുണ്ട്, പാമ്പുണ്ട്, പാമ്പുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കും, ഞാൻ വന്നല്ലോ. ഇനി പേടിക്കുന്ന കാര്യമുണ്ടോ? ഞങ്ങൾ കണ്ടെന്നേ. ആ നോക്കട്ടെ. ശേഖര, 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 ഇതിന്റെ അടി പാമ്പില്ലല്ലോ. പാമ്പില്ലറിഞ്ഞു പാമ്പില്ലേ? ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ അതിന് പിടിച്ചിരിക്കും. നിങ്ങൾ പേടിക്കണം, ധൈര്യമായിട്ട് താഴോട്ട് ഇറങ്ങും. ഈ ഇനി വന്നേ കറന്നരെ ചോദിക്കട്ടെ. പാമ്പിനെ ആദ്യം കണ്ടത് ആരാ? ഹൗവ. ഹൗവയാണോ ഈ പാമ്പിനെ ആദ്യം കണ്ടത്? അയ്യോ, ഞാൻ മൃദുല. പിന്നെ ഹൗവ, ഹൗവ എന്നല്ലേ പേര്? അയ്യോ, എന്റെ പേര് മൃദുല എന്നാ? പിന്നെ ഈ കാർന്നൂര് പറഞ്ഞു ഹൗവായി ആദ്യം കണ്ടത്. അയ്യോ, ഹൗവ എന്ന് പറഞ്ഞ ആദവും ഹൗവയാണല്ലോ ഈ ആദ്യമായിട്ട് പാമ്പിനെ കാണുന്നത്, മറ്റേ ആപ്പിളും. എന്റെ പൊന്ന് കാർന്നു പറഞ്ഞ ഞാൻ അതല്ല ചോദിച്ചത്, പാമ്പിനെ ആദ്യമായിട്ട് കണ്ടത് ആരാണ്? മൂർഖനാണോ ചേരയാണോ അണലിയാണോ വല്ല ഒരു ധാരണ ഉണ്ടായി? ഒരു മിന്നായം പോലെ കണ്ടുള്ളു. പാമ്പിന്റെ പടം കണ്ടായിരുന്നു? ആ കണ്ടായിരുന്നു. നാഗമ്പടത്തെ തമ്പുരാട്ടി, അതിനകത്ത് നസീറിന്റെ മുഖമൊക്കെ പാമ്പിന്റെ പോലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. ഇത് ഏതായി കാർന്നൂര്? എന്റെ അമ്മാവനാണ്. അതെ, പുള്ളി പഴമക്കാരനാണല്ലോ, ഈ അപടങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. ശരിക്കും പാമ്പിന്റെ പടം കണ്ടേക്കണത് ഞാനാണ്. അനാക്കൊണ്ടോ പാമ്പിന്റെ കാര്യം ചോദിക്കുമ്പോ സിനിമയുടെ കാര്യമാണ് പറയുന്നത്? പറ. അയ്യോ, സിനിമയുടെ കാര്യം അല്ലായിരുന്നോ ചോദിച്ചത്? ഇവർക്കത് മനസ്സിലായില്ല, സീരിയൽ ആയിരിക്കും അല്ലേ. നാഗകന്യക ഞാൻ എല്ലാ എപ്പിസോഡും മുടങ്ങാതെ കാണും. ഒരൊറ്റ അയ്യോ, ആ പെങ്കോച്ച നിന്ന് നിപ്പിലങ്ങ്. ഈ മൂന്നെണ്ണത്തിനെയും പാമ്പ് കടിച്ച് കൊന്നാ മതിയായിരുന്നു. പാമ്പിനെ പിടിച്ചോളാം. പാമ്പ് പിടിക്കുന്നതിനെ കുറിച്ച് മുമ്പേ നമ്മൾ പാമ്പിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് പാമ്പിനെ പിടിക്കാൻ പറ്റുള്ളൂ. അതെ, അതിനെ കുറിച്ച് അറിയാനൊന്നുമില്ല. ഇന്ന് എന്റെ ആദ്യരാത്രിയാണ്. ആ വൃത്തികെട്ട പാമ്പിനെ എങ്ങനെയും പിടിക്കും. എന്തുവാ പറഞ്ഞു? വൃത്തികെട്ട പാമ്പിനെ എങ്ങനെയും പിടിക്കും. പാമ്പിനെയാണോ വൃത്തികെട്ട എന്ന് പറഞ്ഞത്? പിന്നല്ലാതെ പാമ്പിനെ അങ്ങനെ വിളിക്കരുത്. പാമ്പിനെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്?
അതിഥി എന്ന് വേണം വിളിക്കാൻ എന്റെ പാമ്പിനെ. അപ്പൊ അതിഥി കടിച്ചാലോ നിന്റെ അധോഗതി. അത്രല്ല അതിഥി എന്നെ പാമ്പിനെ വിളിക്കാവുള്ളൂ. ചേട്ടാ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ചെറുപ്പം മുതലേ കേട്ടേക്കാണ് ഈ പാമ്പുകൾ തമ്മിൽ ഇണ ചേരുമ്പോഴേ അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പാമ്പിന് ഭയങ്കര പകയിരിക്കും എന്ന് പറഞ്ഞു നമ്മളോട്. നമ്മൾ എവിടെ പോയാലും നമ്മൾ അവര് നമ്മളെ ഓടിച്ചിട്ട് കൊത്തുമെന്നാ പറഞ്ഞത് സത്യമാണോ? സത്യം അത്. നിങ്ങൾ രണ്ടുപേരെ ആദ്യ രാത്രി ഞാൻ വന്ന് ഒളിഞ്ഞു നോക്കിയാ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമോ? അതെനിക്ക് ഇഷ്ടാവൂല. നിങ്ങൾ ഓടിച്ചിട്ട് തല്ലിയല്ലേ, അത് തന്നെയാണ് പാമ്പിന്. അപ്പൊ ഏത് ജീവിയാണ് അതിനെല്ലാം ശത്രുക്കൾ ഉണ്ടാവും, ശത്രുതയും ഉണ്ടാവും. പാമ്പ് കടിച്ചെടുത്ത് നമ്മൾ എന്തോ ചെയ്യണ്ടേ? പാമ്പ് കടിച്ചടിച്ച് നമ്മൾ എന്തോ ചെയ്യണ്ടേ? നിങ്ങൾ പ്രശസ്തനാണോ? ഞാൻ പ്രശസ്തനല്ലോ. ആ പ്രശസ്തനാണെങ്കിൽ അവിടെ നമുക്കൊരു ഇത് പണിയാം, സ്മാരകൾ. അല്ലെങ്കിൽ പിന്നെ അത് വേണ്ട. ഈ പാമ്പ് കടിച്ചെടുത്ത് നമ്മൾ എന്താണ് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യേണ്ടെന്ന് വെച്ചാൽ അതാണ് ഈ പാമ്പ് കടിച്ച ഭാഗത്ത് ഇപ്പൊ ഇവിടെയാണ് കടിച്ചെന്ന് വെച്ചു, ഇവിടെ ഒരു കെട്ട് കെട്ടുക, എന്നിട്ട് ഒരു ബ്ലേഡോ പിച്ചാത്തി എടുത്തിട്ട് ഇവിടെ ഒന്ന് കീറി വരിക. അപ്പൊ ചോര ഊർന്ന് അങ്ങ് പൊക്കോളൂ. അങ്ങനെ ചോര ഊർന്ന് പോയി നമ്മൾ മരിച്ചു പോകില്ലേ? എന്തായാലും നിങ്ങൾ പാമ്പ് കടിക്കുമ്പോൾ മരിക്കുമല്ലോ. ചോര വാർന്ന് മരിക്കുകയാണെങ്കിൽ ചോര വാർന്ന് മരിച്ചവൻ എന്ന് പറയുന്നൊരു അന്തസ്ഥിതി. മറ്റേതാണെ പാമ്പ് കടിച്ച മരിച്ചു, ക്വാളിറ്റി ഇല്ല. അപ്പൊ അതാണ് ഏറ്റവും നല്ലത്. അതാണ്. അപ്പൊ നമുക്ക് പാമ്പ് കടി തുടങ്ങിയേക്കല്ലേ? ഒന്ന് പാമ്പിനെ പിടിക്കാനുള്ള പരിപാടി. ഓക്കെ, എന്നാ തുടങ്ങാം. ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാലേ രാജീവ് വെമ്പാല അല്ല, രാജവെമ്പാല, രാജവെമ്പാല. അങ്ങനെ പറഞ്ഞു, അങ്ങനെ ആരും പേടിക്കണ്ട, അടുത്ത് വന്നോളൂ. പേടിക്കണ്ട മോളെ, ഞാൻ ഇതേപോലെ ഇതിനെ എത്ര എണ്ണത്തിനെ കണ്ടിട്ടുള്ളതെന്നറിയോ? ഒരു ചപ്പാത്തി. ആ ഞാനേ പാമ്പ് പിടിക്കുന്നതിന് മുമ്പ് എന്തേലും കഴിച്ചിട്ട് പാമ്പ് പിടുത്തം തുടങ്ങുകയുള്ളൂ. പാമ്പ് പിടിക്കുന്നതിന് മുമ്പ് കഴിച്ചാലെ പ്രശ്നമാണ്. ഈ പാമ്പ് പിടിക്കുന്നിടയ്ക്ക് നമ്മൾ കഴിച്ചാലേ ഒരുപാട് പത്യങ്ങളുണ്ട്. അന്നേരം ഇറച്ചി മീനൊന്നും കൂട്ടാൻ പറ്റിയല്ല. ഇതാകുമ്പോ കഴിച്ചിട്ടാണെങ്കിൽ പിന്നെ ആ പ്രോബ്ലം മാറി കിട്ടുമല്ലോ. അതൊന്നും നടക്കത്തില്ലെന്നേ. എടുത്ത് വെച്ചിട്ട് പാമ്പിനെ പിടിക്കാനാണ്. പിന്നെ ആ പാമ്പിനെ വിട്ട് വേണം ഈ പാമ്പിനെ പിടിക്കാനായിട്ട്. മോനെ സുരേഷ് പതുക്കെ ഇറങ്ങണം, പോയിട്ട് പിടിച്ചോണ്ട് വരണം കേട്ടോ. അങ്ങോട്ട് മാറിയുന്നു, അങ്ങ് മാറിയുന്നു. പതുക്കെ പോയി പിടിച്ചോണ്ടോ, ചെല്. ഞാനിപ്പോ വേറെ ഒരു സ്ഥലത്ത് പിടിച്ചോണ്ട് വന്ന് മൂർഖൻ ഇതിനകത്തുണ്ടായിരുന്നു. ഒരു പാമ്പ് ഇവിടെ ഉള്ളായിരുന്നു, ഇപ്പൊ രണ്ട് പാമ്പ് ഒന്നല്ലോ ഇതിനകത്ത്. അല്ല ഇത് ഞാൻ അവിടുന്ന് പിടിച്ച കാട്ടിക്കോട്ടെ വിടാനുള്ള പാമ്പാ. എന്തിനു വർത്താനമാണ് പറയുന്നത്? നീ പാമ്പിനെ പിടിക്കാനുള്ള കാര്യം വെക്കലേ, ഞാൻ പിടിച്ചോളാം. എന്തൊരു കഷ്ടമാണ് പ്രകാശ, നീ ഏത് സമയത്താണ് കല്യാണം കഴിച്ചത്? ഉണ്ട് അടിയിരിപ്പുണ്ട്. ഞാൻ കൊണ്ടുവന്ന പാമ്പും ഉണ്ട്, നിങ്ങൾ ഇവിടെ കണ്ട പാമ്പും ഉണ്ട്. രണ്ട് പാമ്പും എന്റെ അടിയിലുണ്ടോ? ഇപ്പൊ പിടിക്കാൻ പറ്റിയില്ല, രണ്ടും കൂടി വേറൊരു മൂടി ഇരിക്കുക. എന്തോ വർത്തമാനം ഈ പറയുന്നത്? ഞാൻ കൊണ്ടുവന്ന പാമ്പും നിങ്ങളുടെ പാമ്പ് രണ്ട് മൂർഖനാണല്ലോ. എന്ത് വർത്തമാനമായി കാണിക്കുന്ന ഇവരൊരു കാര്യത്തിന്? നമ്മളൊരു കല്യാണം കഴിഞ്ഞൊരു വീടല്ലേ ഇത്? ആണോ? അപ്പൊ നീ ഒരു പാമ്പിനെ പിടിക്കാൻ, ഞങ്ങള് ഞങ്ങളുടെ പാമ്പിനെ ആരെങ്കിലും വെച്ച് പിടിപ്പിക്കാം, നിന്റെ പാമ്പിനെ പിടിച്ചോണ്ട് പോകും. അങ്ങനെ പറ്റിയല്ലേ, എന്റെ പാമ്പിനെ പിടിച്ചാൽ എന്നെ കാട്ടിക്കൊണ്ട് വിട്ടില്ലേ, എനിക്കെതിരെ കേസ് വരും. അതുകൊണ്ട് രണ്ടുപേരെ ഇത് കരിയേറ്റ അതുകൊണ്ട് ഞാൻ പിടിച്ചോണ്ട് പോകണം. നിങ്ങൾ എന്റെ പാമ്പിനെ കുറ്റം പറയരുത്. നിങ്ങൾ കാരണമാണ് ഇപ്പൊ പ്രശ്നം ഇവിടെ ഉണ്ടായത്. ഞങ്ങൾ കുറ്റക്കാരൻ? എന്റെ പാമ്പ് എവിടെയാ കുറ്റക്കാരനാകുന്നത്? നിങ്ങൾ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടാണ്. സാഹചര്യം? മുല്ലപ്പൂവെ, പാല്, പഴം, ഫ്രൂട്ട്സ് ഇതൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുത്താല് പാമ്പെന്നല്ല ചിലപ്പോ ഞാനാണേലും വീണുപോകും.